നൈറ്റ് മാത്രമേ ഉള്ളൂ, കമ്മ്യൂണിക്കേഷനേ ഉള്ളൂ. പുട്ടും ബീഫും ചിക്കനും ദോശയും ചമ്മന്തിയും സാമ്പാറും രസവടയും പപ്പടവും ഓംപ്ലേറ്റും എല്ലാം കിട്ടുന്ന ഒരു കുഞ്ഞ് തട്ടുകട ഇന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തരാം. ഞാനിന്ന് ആദ്യമായി ട്രൈ ചെയ്ത് ദോശയായിരുന്നു. ദോശ അടിപൊളിയാണ്, സൂപ്പർ ദോശയായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു ഹാഫ് ചിക്കൻ ഫ്രൈ ട്രൈ ചെയ്തു. ഞാൻ പക്ഷേ ദോശ കഴിക്കാൻ മാത്രം പോയതാണ്. അവർ പറഞ്ഞു ഒന്ന് ചിക്കൻ ട്രൈ ചെയ്യാൻ പറഞ്ഞു, നല്ല ചിക്കനാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ഹാഫ് ചിക്കൻ ഫ്രൈ ട്രൈ ചെയ്തു. ഹാഫ് ചിക്കൻ ഫ്രൈക്ക് 100 രൂപയേ ഉള്ളൂ. 3 വലിയ കഷ്ണം ചിക്കൻ ഉണ്ടായിരുന്നു. അതിൽ ചേർത്തിരിക്കുന്ന മസാലക്കൂട്ട്, ആ ചിക്കൻ്റെ പുറത്ത് അതിങ്ങനെ പൊരിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു. നല്ല ഭയങ്കര ചൂടായിരുന്നു. ഞാൻ ആ ചിക്കൻ ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ഒരു കഷ്ണം എടുത്ത് ഞാനൊന്ന് കഴിച്ചു നോക്കി. അവർ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ എന്തോ പ്രത്യേകത ആ ചിക്കൻ ഫ്രൈക്ക് എനിക്ക് ഫീൽ ചെയ്തു. നല്ല ടേസ്റ്റി ആയിരുന്നു, നല്ല സൂപ്പറായിരുന്നു, അടിപൊളി ചിക്കൻ ഫ്രൈ ആയിരുന്നു. ആ ചിക്കൻ ഫ്രൈയുടെ കൂടെ അവർ സാലഡ്സൊക്കെ ഇട്ടിട്ടുണ്ട്, കുറച്ച് സവാളയും കുക്കുംബറും ക്യാരറ്റ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി സാധനമായിരുന്നു. ആ തട്ടുകടയിലെ വേറൊരു സ്പെഷ്യൽ ഐറ്റം ആയിരുന്നു പുട്ടും ബീഫ് റോസ്റ്റും. അത് ഞാൻ ട്രൈ ചെയ്തില്ല, ദോശ മാത്രമാണ് ഞാൻ ട്രൈ ചെയ്തത്. പക്ഷേ ദോശയും ഈ ചിക്കൻ ഫ്രൈയും നല്ല സൂപ്പർ സാധനമായിരുന്നു, കിടിലൻ സാധനമായിരുന്നു. ടേസ്റ്റ് വൈസിൽ നോക്കുകയാണെങ്കിൽ അടിപൊളി സാധനമാണ്. അപ്പോൾ ഈ കട വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രം തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൻ്റെ ആ കോർണറിലിരിക്കുന്ന ഒരു കടയാണ്. ഏകദേശം ഒരു 6 മാസം കണ്ട് കട ആയിട്ടുള്ളത് ഓപ്പണായിട്ട്. ഒരു കുഞ്ഞു കടയാണ് ചേട്ടാ, 2-3 പേര് ചേർന്ന് നടന്ന ഒരു കുഞ്ഞു കടയാണ്. 6 മാസം കണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതുവഴി പോകുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റി ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട് ആഹാരം. ഓക്കെ, നമ്മളെത്രയായി?